കാലൂർ കോൺഗ്രസ് കൊണ്ട് നടക്കുന്ന വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് എന്റെ മുഖ്യമന്ത്രിയുടെ വ്യാജപ്രചരണം നടത്തുന്നത്. അല്ല, അത് ചർച്ച ചെയ്യാതിരുന്നോ നിങ്ങള്? അതെവിടെയെങ്കിലും ചർച്ച ചെയ്യാതിരുന്നോ? ഇപ്പൊ ഇലക്ഷൻ കഴിഞ്ഞല്ലോ, ഇനിയിപ്പോ എന്തിനാ ഞങ്ങൾ ഇത് നടത്തേണ്ട ആവശ്യം? അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ സ്വാഭാവികമായ നമ്മുടെ നാടിന്റെ മുന്നോട്ട് പോക്കിനെ തകർക്കരുത് എന്നുള്ള ഉദ്ദേശം ആത്മാർത്ഥമായി ഉള്ളത് കൊണ്ടാ. അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ഇലക്ഷൻ മാത്രമാണ് അവരുടെ അജണ്ട. എങ്ങനെയെങ്കിലും ഇലക്ഷൻ മറികടക്കണം എന്നുള്ളതേ ഉള്ളൂ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതല്ല, ഈ നാടിന്റെ സ്വൈര്യജീവിതം തകരുന്ന സാഹചര്യം ഉണ്ടാകരുത് എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു നിലപാട്. അതുകൊണ്ടാണ് ഞങ്ങൾ സ്റ്റാൻഡ് എടുക്കുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം ബോംബായാലും മറ്റെന്തെങ്കിലും ആയാലും ഇതൊക്കെ ഉരുട്ടിക്കൊണ്ടുവന്ന് എന്തിനാ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്? ഇലക്ഷൻ എന്നുള്ളത് മാത്രമാണ്. എന്ത് നുണ പറഞ്ഞാലും എന്ത് ചെയ്താലും ഞങ്ങൾക്ക് ജയിക്കണം എന്നുള്ളതേ അവരുടെ കാര്യമുള്ളൂ, അവരുടെ ലക്ഷ്യം അതേ ഉള്ളൂ. അതിനവർ പരിശ്രമിക്കുന്നത്, അതിനവർ ഏറ്റവും, നിങ്ങൾ തന്നെ ആലോചിച്ചാൽ പോരെ, ഒരു യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന തെരഞ്ഞെടുപ്പിന് പോലും ഇതുപോലെ ചെയ്തവർ, ഇങ്ങനെ ചെയ്യുന്നവർ പിന്നെ ഇതിന് ചെയ്യോ ഇല്ലേ എന്ന് സാമാന്യം ബുദ്ധിയുള്ളവർ ആലോചിച്ചാൽ പോരെ, അവർ ചെയ്യൂലേ? അത് ആർക്കാ സംശയം ഉണ്ടാവുക? ഒരു യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം മുതൽ സംസ്ഥാനം വരെയുള്ള തെരഞ്ഞെടുപ്പിൽ അടിമുടി പരാതിയായിരുന്നല്ലോ. ഞാൻ പ്രത്യേകം പറയണ്ടല്ലോ, അവരുടെ തന്നെ ഭാരവാഹികൾ നിങ്ങൾക്ക് നിങ്ങളിൽ പലരെയും സമീപിച്ചുകൊണ്ട് നിങ്ങൾക്ക് വിവരങ്ങളും തന്നിട്ടുണ്ട്. അങ്ങനെയുള്ള, അങ്ങനെ ചെയ്യുന്ന ഇവർ തെരഞ്ഞെടുപ്പിൽ ചെയ്യില്ല എന്നാണോ നിങ്ങൾ കരുതുന്നത്? അങ്ങനെ കരുതാൻ പറ്റില്ല. അങ്ങനെ വടകരയെ വിട്ടുകൊടുക്കാനും പറ്റില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ക്യാമ്പയിൻ എടുക്കുന്നത്. വടകരയിലെ ജനങ്ങളെല്ലാം ഒറ്റക്കെട്ടായി ഈ ക്യാമ്പയിനിൻ്റെ പിന്നിൽ അണിനിരക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഞങ്ങൾ വോട്ടിന് വേണ്ടിയല്ല, നാടിൻ്റെ സ്വൈര്യജീവിതത്തിന് വേണ്ടിയിട്ടാണ്, നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. നമുക്ക് മെയ് 4 കഴിഞ്ഞിട്ട് ബാക്കി, അല്ല ജൂൺ 4 കഴിഞ്ഞിട്ട് ബാക്കി പറയാം ആരാ പരാജയപ്പെടുന്നുള്ളത്. പെട്ടിക്കകത്തല്ലേ നമ്മളിപ്പോ വടകരയിൽ മാത്രമേ ഞങ്ങൾ പരാജയപ്പെടുന്നാണോ നിങ്ങൾ കണക്കൂട്ടൽ? അങ്ങനെയുണ്ടോ? അങ്ങനെയുണ്ടോ വടകരയിൽ മാത്രം LDF പരാജയപ്പെടും എന്നാണോ? അങ്ങനെയുണ്ടോ? അല്ല, നിങ്ങളെ സർവേ ഒക്കെ നടത്തിയത് എല്ലാ 20 മണ്ഡലവും അഭിമാന പോരാട്ടമാണ്. ഈ നാടിനകത്തെ നുണപ്രചാരകരെ തടയാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രചരണ പ്രവർത്തനങ്ങളും ഇടതുപക്ഷം മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയത്തിന് കിട്ടുന്ന അംഗീകാരവുമായിട്ട് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ ഞങ്ങൾ കാണുന്നത്. 20 മണ്ഡലത്തിലും ഞങ്ങൾ ജയിക്കും എന്നുള്ള പ്രതീക്ഷ തന്നെ ഞങ്ങൾക്കുള്ളത്. അതുകൊണ്ട് വടകര അതിനകത്തൊന്നുമില്ല. വടകരയിൽ ഈ പറയുന്ന വ്യാജന്മാരെല്ലാം കൂടി ഇരുന്ന് നുണപ്രചരണം നടത്തി ഒരു നാടിനെ ആകെ മലീമസമാക്കാൻ പരിശ്രമിക്കുമ്പോൾ അതിനെതിരെ ഒരു ക്യാമ്പയിൻ എടുക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ഈ ചോദ്യത്തിന് പ്രസക്തി ഇല്ലാതായി എപ്പോ തന്നെ. അവരാണോ തോൽവി ഭയക്കുന്നത്? അതെ, UDF നടത്തും. അത് പിന്നെ കള്ളൻ എന്ന് വിളിച്ച് ഓടുന്നത് പോലെ ആയിരിക്കും അവരുടെ രീതി. നമ്മുടെ മുമ്പിൽ ഇപ്പൊ പിടിക്കപ്പെട്ട പ്രതികളുണ്ട്, മുസ്ലിം ലീഗിന്റെയും UDFന്റെയും നേതാക്കന്മാരാണ് പിടിക്കപ്പെട്ട പ്രതികളുണ്ട്. നമ്മുടെ കയ്യിൽ സ്ക്രീൻഷോട്ടുകളുണ്ട്, എല്ലാം നിങ്ങളുടെ കയ്യിലുമുണ്ട്. അങ്ങനെ വ്യക്തമായി പ്രചരണം നടത്തിയതാണ്. ആ പ്രചരണത്തിനെതിരെയാണ് ഞങ്ങൾ ക്യാമ്പയിൻ എടുക്കുന്നത്.